മാത്യു കുഴൽനാടൻ ഇന്ന് ചോദിച്ച ഒരു ചോദ്യത്തിന് ഇത്രയധികം ബഹളം വെച്ചിട്ടുള്ള ഒരു മറുപടി ഒന്ന് ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ശരിക്കും പറഞ്ഞാൽ വരേണ്ടതില്ല. നിങ്ങളുടെ പാർട്ടിയുടെ മസിൽ പവറോ ഉൾക്കരുത്തിന്റെ പവറോ അല്ലെങ്കിൽ നിങ്ങളുടെ പാർട്ടിയുടെ തപശക്തിയോ ഒന്നും ഇവിടെ ആരും ചോദിച്ചിട്ടില്ല. സേവനത്തിനാണ് നികുതി അടയ്ക്കേണ്ടത്. അപ്പൊ എന്താണ് സേവനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ സേവനം എന്താണ് എനിക്ക് അറിഞ്ഞൂടാ. പറയട്ടെ, സി എം ആർ എല്ലിന്റെ ഓഫീസിലെ ലോഗരിതം ടേബിളിന്റെ കാലൊടിഞ്ഞപ്പോ മാറ്റിവെച്ചു എന്നുള്ളതായിരുന്നോ, അതോ പീരിയോഡിക് ടേബിള് പോളിഷ് ചെയ്ത് കൊടുത്തു എന്നുള്ളതായിരുന്നോ, അതോ വിൻഡോസിന്റെ ചില്ല് പൊട്ടിയപ്പോ പാളി മൊത്തമായിട്ട് മാറ്റിയിട്ട് കൊടുത്തു എന്നായിരുന്നോ, എന്തായിരുന്നു സേവനം? അതോ ഓന്തിന് പെയിന്റ് അടിച്ചു എന്നുള്ളതായിരുന്നോ, അതോ അണ്ണാറക്കണ്ണനെ മരം കയറാൻ പഠിപ്പിച്ചു എന്നുള്ളതായിരുന്നോ, എന്തായിരുന്നു ഈ സേവനം? അതാണ് ഇതുവരെ പുറത്തു വരാത്തത്. അപ്പൊ ഒരു സേവനത്തിന് ജി എസ് ടി അടയ്ക്കേണ്ടി വരിക എന്ന് പറയുമ്പോൾ ആ സേവനം എന്താണെന്നുള്ള കാര്യം കൂടി നമ്മൾ അതിനകത്ത് വെളിപ്പെടുത്തേണ്ടി വരില്ലേ? പേജിൽ ആദ്യത്തെ പാരഗ്രാഫിൽ വളരെ കൃത്യമായിട്ട് അവർ പറയുന്നുണ്ട് ഒരു സേവനവും അവർ കൊടുത്തിട്ടില്ല, പകരം ഇവരൊരു പൊളിറ്റിക്കൽ ലീഡറിന്റെ മകളായതുകൊണ്ടാണ് ഈ പറയുന്ന കാശ് കൊടുത്തിരിക്കുന്നത്. പറഞ്ഞത് കേട്ടോടാ, അന്തസ് വേണോടാ, അന്തസ് അബ്രിവേഷനെ എക്സ്പാൻഡ് ചെയ്തിട്ടുണ്ട്, അത് പിണറായി വിജയൻ എന്നാണ് എന്നുള്ള കാര്യമൊക്കെ വളരെ വ്യക്തമായിട്ട് തന്നെ അവർ പറയുന്നുണ്ട്. അപ്പൊ ഇത് പിണറായി വിജയൻ ആണെന്ന് സി പി എം സമ്മതിച്ചിട്ടില്ലോ, അതല്ലല്ലോ അത്രേ ഉള്ളൂ. അവർ പറയുമ്പോ അത് പിണറായി വിജയൻ അല്ല എന്ന് സി പി എം ഇനിയിപ്പോ സമ്മതിക്കണം. ചിലപ്പോ ഇനിയിപ്പോ സി പി എം അന്വേഷണ കമ്മീഷനെ വെച്ചിട്ട് മറ്റേ തീവ്രത കുറഞ്ഞ പീഡനമൊക്കെ കണ്ടുപിടിച്ചതുപോലെ ഇതിന്റെ അകത്ത് ഇനി മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തങ്ങൾ നടക്കുന്നു എനിക്കറിയില്ല. കാരണം സി പി എം ആയതുകൊണ്ട് അതൊക്കെ സംഭവിക്കാനുള്ള സാധ്യത കുറവാണ്. എന്തായാലും നമ്മുടെ എല്ലാവരുടെ അറിവില് പിണറായി വിജയൻ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ പറയുന്ന വീണ തൈക്കണ്ടിയുടെ അച്ഛൻ. അപ്പൊ അപ്പോ നമുക്ക് അങ്ങനെ മാത്രമേ മുമ്പോട്ട് പോകാൻ പറ്റുള്ളൂ. സി പി എം ഇനി അതിനകത്ത് മറ്റെന്തെങ്കിലും കണ്ടുപിടുത്തം നടത്തുന്നുണ്ടെങ്കിൽ നമുക്ക് എന്തായാലും പലരും സി പി എമ്മിനെ കുറിച്ച് പലതും പറഞ്ഞിട്ടുണ്ട്, പക്ഷെ ഇത്രയ്ക്ക് വൃത്തികെട്ട രീതിയിൽ വൃത്തികെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് വല്ലാത്ത മാനസിക വിഷമമുണ്ട്. ഇങ്ങനെയൊക്കെ പറയുന്നതിൽ എനിക്ക് യാതൊരു വിഷമവും ഈ പറയുന്ന ഇൻകം ടാക്സിന്റെ ഇൻകം ടാക്സിന്റെ അവരുടെ ഫൈൻഡിങ്ങില് വിജയന്റെ അച്ഛനാണ് ഒരു പൊളിറ്റിക്കൽ ഇൻഫ്ലുവൻഷ്യൽ ആയിട്ടുള്ള പേഴ്സൺ ആണ് എന്ന് പറയുന്ന സമയത്ത് നിങ്ങൾ അംഗീകരിക്കില്ല എന്ന് പറഞ്ഞാൽ ഞങ്ങൾ എന്താ പറയുന്നത്? നിങ്ങളത് മാപ്പ് പറയിപ്പിച്ചില്ലേ, പിൻവലിപ്പിച്ചില്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഹൃദയത്തിലുള്ള ഒരു പാർട്ടിയാ. ആ പാർട്ടിയുടെ ഇത്രയ്ക്ക് വൃത്തികെട്ട അന്തസ്സില്ലാത്ത വാക്കുകൊണ്ട് വർണ്ണിച്ചു കഴിഞ്ഞാൽ ഞാൻ ഈ പാലിൽ ഇരിക്കുന്നില്ല, ഞാൻ മിനിഞ്ഞാന്ന് കൃഷി സി പി എം കാരനായവരല്ല. അല്ലെ, ഞാനെടാ നിങ്ങൾ കുഞ്ഞു പിള്ളേരെ പോലും തിന്നളത് പിന്നല്ലാതെ ഞാനെന്താ പറഞ്ഞു? ഞാൻ പറയുന്നത് പിണറായി വിജയൻ ആണ് എന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങളത് പിണറായി വിജയൻ അല്ല, അങ്ങനെ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ അല്ല എന്ന് പറഞ്ഞാൽ ഞാൻ എന്താ പറയുക എന്നാണ് ഞാൻ ചോദിക്കുന്നത്. എന്തൊക്കെയാണ് ഈ പറയുന്നത്? മാനോ മര്യാദയ്ക്ക് ജീവിക്കുന്ന ചെറുപ്പക്കാരെ പറ്റി നീ അപബോധം പറഞ്ഞു പറ്റൂല്ല. ഞാൻ പറഞ്ഞു നിങ്ങളുടെ പാർട്ടി പറയുന്നത് പിണറായി വിജയൻ അല്ലാന്ന് പറഞ്ഞാൽ ഞങ്ങളെന്താ ചെയ്യാനാണ് ഞാൻ ചോദിക്കുന്നത്? ഒരു മിനിറ്റ് ഞാൻ സമയം തരും, ഞാൻ ഈ ചർച്ചയിൽ ഇറങ്ങി പോകും. സന്തോഷം. ഈ വേട്ടാവളിന് എന്നാ പറയുന്നത്? താങ്കൾ അല്ല, ഉത്തരവില്ലെങ്കിൽ താങ്കൾ സ്ഥിരം കാണിക്കുന്ന പരിപാടിയാണ്. എങ്ങനെ ഇവിടെ നിന്ന് രക്ഷപ്പെടുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാ ഇതിപ്പോ രോഗി ഇച്ഛിച്ചതും പാല് വൈദ്യം കൽപ്പിച്ചതും പാല്. ഉത്തരവില്ലെങ്കിൽ അല്ല, ഉത്തരവില്ലെങ്കിൽ സംസാരിക്കാൻ സമയം തരൂ. താങ്കൾ ഈ കുഴപ്പരുത്. അയ്യോ, അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. തുടക്കം മുതൽ തന്നെ ഇതേ തന്ത്രമാണ് വായിക്കുന്നത്. വിളിച്ചിരുത്തിക്കൊണ്ട് മഞ്ജുഷം മനഃപൂർവ്വം പർപ്പസ് ആയിട്ട് അത് കേട്ടോണ്ട് ആസ്വദിച്ചു. അല്ല, ഞാൻ ഒറ്റ കാര്യം, എന്റെ ഒരൊറ്റ ചോദ്യത്തിന് താങ്കൾ മറുപടി പറഞ്ഞാൽ മതി. ഈ ഇൻഫ്ലുവൻഷ്യൽ പേഴ്സൺ ടി വി എന്ന് പറയുന്ന ആള് പിണറായി വിജയൻ ആണോ അല്ലയോ? താങ്കളെ സമ്മതിക്കുമോ ഇല്ലയോ? ആരും വിളിച്ചില്ലല്ലോ. എനിക്ക് തോന്നിയതായിരിക്കും, പോട്ടെ.